Arjuna Uvaja Arjuna Uvaja Drishtve Mam Swajanam Krishna Drishtve Mam Swajanam Krishna Yuyutsum Samupasthidam Yuyutsum Samupasthidam Sidandi Mama Gatrani Sidandi Mama Gatrani Mukham cha parishushyadi Mukham cha parishushyadi Vepadushcha sharire me Vepadushcha sharire me Romaharshascha jayate Romaharshascha jayate Gandivam sramsade hastat Gandivam sramsade hastat Tvakchaiva paridahyade Tvakchaiva paridahyade Nacha shaknomyavastadum Nacha shaknomyavastadum Pramadivacha me manaha Pramadivacha me manaha Nimittani cha pashyami Nimittani cha pashyami Viparidani keshava Viparidani keshava Nacha shreyonu pashyami Nacha shreyonu pashyami Hatva swajana mahave Hatva swajana mahave Buddhante avadana kathakalil nalloru katha vera undu oru rajavu divasam രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഒരാൾ അങ്ങനെ ഇരിക്കുന്നത് നിൽക്കുന്നത് കാണും. അയാൾ ഇരിക്കുക പോലും ചെയ്യുന്നില്ല, നിൽക്കുകയാണ്. അപ്പം ഈ രാജാവ് ഒരു പല ദിവസവും ഇത് കാണുമ്പോൾ രാജാവ് ചോദിക്കും, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എൻ്റെ നിധിയെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ചുറ്റും നോക്കുമ്പം നിധി പോയിട്ട് ഒരു വടി പോലും ഇല്ല അവിടെ. പിന്നെ നിങ്ങൾ എന്ത് നിധിയാണ് കാത്തു നിൽക്കുന്നത്? നിധി എൻ്റെ ഉള്ളിലാണെന്ന്. ഉറങ്ങിയാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ നിൽക്കുക. രാജാവ് വിചാരിച്ചു ഇയാൾക്ക് എന്തോ അസുഖമുണ്ട്, അതുകൊണ്ട് രാജാവ് വേഗം കടന്നുപോയി. പക്ഷെ പല ദിവസവും ഈ നിൽപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ രാജാവിന് ഒരു രസം തോന്നി, തരക്കേടില്ല. അവൻ ഇദ്ദേഹത്തിനെ വിളിച്ചു എന്നാണ് കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിൽ വിളിച്ചു, ഇദ്ദേഹം തികഞ്ഞ ജ്ഞാനിയാണ്, ഈ സത്യത്തെ അനുഭവപ്പെടുത്തിയിട്ടുള്ള ആളാണ് എന്ന് രാജാവിന് തോന്നി. അപ്പം രാജാവ് ക്ഷണിച്ച ഉടനെ ഇദ്ദേഹം പോയി രാജാവിൻ്റെ കൂടെ. അപ്പോൾ രാജാവിന് സംശയമായി, സാധാരണ ക്ഷണം നിരസിച്ചാലല്ലേ അദ്ദേഹം വൈരാഗിയാവുള്ളൂ. അങ്ങനെയാണ് നമ്മളോടൊക്കെ ചിലർ, സ്വാമി ഇത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ശരി തരൂ എന്ന് പറയും. അപ്പോൾ അവർ ചോദിച്ചേ സ്വാമി ശരിയില്ല കേട്ടോ, വേണ്ടാന്ന് പറയണ്ടേ. അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പേടിയാ, വേണോ. അപ്പോൾ സ്വാമി സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പരിത്യജിക്കണം, അവർക്കൊന്നും പാടില്ല, ചെരുപ്പ് പോലും പാടില്ല, അങ്ങനെ നടക്കണം. അപ്പോൾ ഈ രാജാവ് വിചാരിച്ചു, എന്താ ഇദ്ദേഹം ഇങ്ങനെ, ഇദ്ദേഹം ഒരു ശരിയായിട്ടുള്ള ഒരാളല്ല. അപ്പം തന്നെ സംശയം കടന്നുകൂടിയെന്ന. വീട്ടിൽ പോയി ഈ രാജകൊട്ടാരത്തിൽ അതിഥികൾക്ക് താമസിക്കാനുള്ള വളരെ കേമായിട്ടുള്ള റൂമാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം വളരെ സൗകര്യപൂർവ്വം അതിനെയൊക്കെ അനുഭവിക്കുക. രാജാവിന് സംശയം അധികമായി, ഇത് കള്ളൻ തന്നെ. ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, അദ്ദേഹം വിസ്തരിച്ച് തന്നെ കഴിക്കണം, എല്ലാം വിളമ്പിക്കോളാൻ പറഞ്ഞു, എല്ലാം നന്നായി കഴിച്ചു. ഭൃത്യന്മാർ വസ്ത്രം കൊടുത്തു, വില പിടിച്ച വസ്ത്രങ്ങൾ ഒക്കെ മേടിച്ച് ധരിച്ചു. അപ്പം രാജാവ് ചോദിച്ചു, അല്ല നമ്മൾ തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം, എന്താ മഹാരാജൻ, വരൂ പോവാ നമുക്ക്, ഞാൻ പറഞ്ഞു തരാം. നടക്കാനിറങ്ങി രണ്ടുപേരും, നടന്നു 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 നടന്ന് രാജാവ് പറഞ്ഞു മതിയെന്ന്. ഇല്ല കുറച്ചുകൂടെ നടക്കാൻ, രാജാവിൻ്റെ അതിർത്തിയുടെ അവിടെ എത്തിയെന്ന. അപ്പം രാജാവ് പറഞ്ഞു, ഇനി ഞാനില്ല, ഇത് അതിർത്തിയാണെന്ന് പറയാം. എന്താ കാരണം? എനിക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജാവേ വരൂ, നമ്മൾ രണ്ടുപേരും എന്താ വ്യത്യാസം എന്നല്ല ചോദിച്ചത്, വരൂ. ഇദ്ദേഹം നടക്കാൻ തയ്യാറായി. രാജാവിനോ പിന്നെ അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. കാരണം എന്താണ്, പിറകിലേക്ക് നോക്കുമ്പോൾ ഭാര്യ, കുട്ടികൾ, രാജ്യം, അതിൻ്റെ അധികാരം, ഇങ്ങനെയുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പം മനസ്സിലായോ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? അപ്പം അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, അതുകൊണ്ട് വീണ്ടും വരൂ അങ്ങെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ വന്നാൽ വീണ്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം നടന്നുപോയി.
ഇങ്ങനെ നടന്നു പോവാൻ പറ്റുന്ന അനായാസേന. ആ കഥയിൽ ഇതിൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിലൂടെ കടന്നു പോവലാണ്. അപ്പം ഇവിടെ അർജുനന് ഇതിനെയൊക്കെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷമം, നമ്മുടെയൊക്കെ വിഷമം, അതൊരു മനസ്സിൻ്റെ കൽപ്പനയാണ് വാസ്തവത്തിൽ. അതിവിടെ ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു മിഥ്യാധാരണയാണ് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് തോന്നുന്നത്. അതുകൊണ്ട് എന്താ, മമ ഗാത്രാണി, എൻ്റെ അവയവങ്ങളൊക്കെ, ഇങ്ങനെ നമുക്ക് തോന്നും ചിലതൊക്കെ നഷ്ടപ്പെടുമ്പം അവയവങ്ങൾക്കൊക്കെ ക്ഷീണം ഉണ്ടാവും. മമ ഗാത്രാണി, എൻ്റെ അവയവങ്ങൾ, സീതന്തി തളരുന്നു, മുഖം പരിശുഷ്യതി, മുഖമൊക്കെ വരണ്ടു പോകുന്നു. ശരീരേ രോമഹർഷശ്ച ജായതേ വേപതുഹൂച്ച, ശരീരത്തിൽ വേപതുഹു വിയർപ്പ്, രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങളൊക്കെ ശരീരത്തിന് കാണുന്നു. യുവജനോത്സവം വരുമ്പം ഈ ലക്ഷണങ്ങളൊക്കെ അമ്മമാർക്കുണ്ടാവുന്നതാണ്. അയ്യോ അല്ലേ, ഈ ഗീതാ ചാൻറ്റിങ് കോമ്പറ്റീഷനിൽ നമ്മൾ കാണാറുണ്ട് ഈ അമ്മമാരുടെ ഒരു ടെൻഷൻ. കുട്ടികൾക്ക് അതൊന്നുമില്ല, അമ്മമാർക്കാണ് ഇങ്ങനെ ചൊല്ലുന്നത് ശരിയാവുമോ, അവർക്കൊരു എല്ലാം കൂടെ ഒരു വെപ്രാളാണ്. ഇതുപോലെ ഇവിടെ അർജുനന് എന്താ ശരീര സംബന്ധമായിട്ട് ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നു. മാത്രമല്ല, ഗാണ്ഡീവം ശ്രംസദേ ഹസ്താത്, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുക്കി പോകുന്നു. ത്വക് ചൈവ പരിദഹ്യതേ, ത്വക്ക് ചുട്ട് പൊള്ളുന്നു, തൊലി പൊള്ളുന്നു. അവസ്ഥാദും ച നശക്നോമി, അഹം, എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ വയ്യ ഭഗവാനെ. മേ മനഃ ഭ്രമതി ച ഇവ, എൻ്റെ മനസ്സുത ഭ്രമിക്കുന്നു, കറങ്ങുന്നു, ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഈ അർജുനന് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ എന്താണ് കാരണം? ഭഗവത്ഗീതയെ സ്വതന്ത്രമായി മനസ്സിലാക്കുന്നതോടൊപ്പം മഹാഭാരതത്തിലെ ചില സന്ദർഭങ്ങളും കൂടെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഭീഷ്മരും ദ്രോണരും കർണരും ആകുന്ന ഈ സേനാ സമൂഹത്തെ അർജുനൻ ഒറ്റയ്ക്ക് നേരിടുന്നുണ്ട്, തുന്നം പാടിക്കുന്നുണ്ട് ഇവർ അജ്ഞാതവാസത്തിൽ അല്ലേ. അജ്ഞാതവാസത്തിൽ ഒരു പശുവിനെ മോഷ്ടിക്കാൻ വന്ന ഇവരെ ഉത്തരൻ്റെ തേരാളിയായി നിന്നിട്ട് അർജുനൻ ഓടിക്കുന്നുണ്ട്, ഇവരെയൊക്കെ തന്നെയാണ്. ആ അർജുനന് ഇപ്പം എന്താ ഇങ്ങനെ സംഭവിക്കാൻ? ഇതിനെ ഒരാചാര്യം പറയുന്നത്, ഇവിടെ ഇരുന്ന് നമുക്ക് ഈ ശാസ്ത്രം ശ്രവണം ചെയ്യുമ്പോൾ ശരിയാ സ്വാമി, ഇതൊക്കെ ശരിയാ, ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങോട്ട് ശരി തോന്നില്ല. പ്രവൃത്തി പദത്തിൽ വരുമ്പം ഒരു കൺഫ്യൂഷൻ, ബുദ്ധി തലത്തിലൊക്കെ അജ്ഞാതവാസത്തിൽ ജയിച്ചു, അജ്ഞാതവാസം ഇതാണ്. ആശ്രമത്തിലൊക്കെ ഇരുന്നത് പഠിക്കുമ്പോഴൊക്കെ വളരെ ഉത്സാഹം തോന്നി. സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ സെക്രട്ടറിയോട് പെരുമാറേണ്ടത് അങ്ങനെയാണ്, പ്രസിഡൻറ്റിനോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണ്. സെൻറ്ററിൽ പോസ്റ്റിംഗ് ആയിട്ട് സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ, ഇങ്ങനെ 3 വർഷത്തെ ട്രെയിനിങ് അല്ലേ, എവിടെ നോക്കിയാലും ബ്രഹ്മം മാത്രമേ ഉള്ളൂ. രാവിലെ തുടങ്ങും രാത്രി വരെ. പക്ഷേ പുറത്തേക്ക് വന്ന് സെൻ്ററിൽ പ്രവർത്തിക്കുമ്പം പല പ്രകാരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പം നമ്മുടെയൊക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ശാസ്ത്രം അനുഗ്രഹിക്കുന്നത്, ഇതിൻ്റെ അനുഗ്രഹം നമ്മൾ അപ്പോഴാണ് അനുഭവിക്കുക. അതുകൊണ്ട് ഗുരുദേവ് എപ്പോഴും ഏതെങ്കിലും ഒരു ബ്രഹ്മചാരിയോ സ്വാമിയോ
ആ മിഷന്റെ ആളുകളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്വരചേർച്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാമിജി നമ്മളെയാണ് വഴക്ക് പറയാറ്. വഴക്ക് പറയാൻ നല്ലോണം കേൾക്കുക. കാരണം എന്താ, നിങ്ങൾ ശാസ്ത്രം പഠിച്ചവരാണ്, അവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരാ ശാസ്ത്രം പഠിച്ചത് എന്നാ ചോദിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന വൈഷമ്യങ്ങളാണ് അത്രേ അർജുനൻ ഇവിടെ കാണുന്നത്. അജ്ഞാതവാസത്തിൽ അനായാസേന ഈ ദ്രോണരെയും ഭീഷ്മരെയും കർണരെയും ഒക്കെ അർജുനൻ ജയിച്ചുവെങ്കിൽ ബുദ്ധിതലത്തിൽ ഇതിനെയൊക്കെ ജയിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിയുടെ തലത്തിൽ ഇതൊക്കെ ശരിയാണ്. വ്യവഹാരത്തിൽ വരുമ്പോൾ ഉണ്ട് രണ്ട് സത്യങ്ങളാണ്, ഒന്ന് പാരമാർത്ഥികം, ഒന്ന് വ്യാവഹാരികം. സൂര്യോദയം സൂര്യാസ്തമയം എന്നത് വ്യാവഹാരിക സത്യം. പാരമാർത്ഥിക സത്യം എന്താണ്? സൂര്യോദയവും ഇല്ല, സൂര്യാസ്തമയവും ഇല്ല. ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് സൂര്യോദയത്തിൽ നമുക്ക് കവിതകൾ രചിക്കാം, സൂര്യാസ്തമയത്തിൽ പാട്ടുപാടാം, അതിനെ വർണ്ണിക്കാം, ഇതൊക്കെ ചെയ്യാമെന്ന് പറയാം. അജ്ഞാതവാസത്തിൽ അർജുനൻ ഇതൊക്കെ ജയിച്ചിരുന്നു അനായാസേന എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിലെ താത്പര്യം ഇതാണത്രേ. അതുകൊണ്ട് എപ്പോഴാണോ അർജുനന് തൻ്റെ മുഴുവൻ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്, ആ സമയത്ത് അർജുനൻ്റെ കർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഗാന്ഡീവം കയ്യിൽ നിന്ന് വഴുക്കി പോകുന്നു. എല്ലാം പഠിച്ച് നന്നായിട്ട് മനപ്പാടാക്കി തിരിച്ചും മറിച്ചും ഒക്കെ പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വിയർക്കണു, പേന ശ്രംസദേഹസ്താത് അല്ലേ, പേന വഴുകി പോകുന്നു, വിറയലുണ്ടാവണു, തൊണ്ട വരളണു, ദാഹിക്കണു, വിപരീതങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണും ഒരു ചെറിയ പരീക്ഷാ ഹാളിലെ കുട്ടിക്ക്. ഒരു ഉണ്ടായി എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സ്വാമി. ഉണ്ടായി എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം സർജനാണ്, വളരെ കേമനാണ് അത്രേ. ഇദ്ദേഹം ഒരു തിയേറ്ററിൽ നിന്ന് സർജറി കഴിഞ്ഞ് പുറത്ത് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക, തിയേറ്ററിൽ നിന്ന് കൊണ്ട് വന്നതേ ഉള്ളൂ. ഉടനെ ഒന്ന് രണ്ട് ഡോക്ടർമാരും നേഴ്സും കൂടെ വന്നിട്ട് പറഞ്ഞു, സർ ഉടനെ തിയേറ്ററിലേക്ക് വരണം, ഒരു ആക്സിഡൻ്റ് കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ അവരങ്ങനെയാണല്ലോ, അവർക്ക് അങ്ങനെ കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉടനെ അദ്ദേഹം വേഗം തിയേറ്ററിലേക്ക് തൻ്റെ സാമഗ്രിയൊക്കെ ആയിട്ട് വന്നു എന്നാ. ഈ തിയേറ്ററിൽ ഈ ആക്സിഡൻ്റ് ആയിട്ടുള്ള ആളെ കാണും, കണ്ട ഉടനെ ഇദ്ദേഹത്തിന് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി എന്നാ. സ്റ്റെതസ്കോപ്പ് ശ്രംസദേ ഹസ്താത്. അദ്ദേഹം തിയേറ്ററിൽ മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുജൻ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് കുറച്ച് മുമ്പ് ഫോൺ കിട്ടിയിട്ടുണ്ട്. ബൈക്കിലാണ് വരുന്നത്, ഒരു ട്രക്കിൽ പെട്ടിട്ട് അനുജൻ്റെ ബോഡിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തൻ്റെ തിയേറ്ററിൽ കിടക്കുന്നത് അനുജനാണ് എന്നറിഞ്ഞതോട് കൂടിയിട്ട്, ഇതുപോലെ എത്രയോ കേസുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്, തൻ്റെ മുഴുവൻ സാധ്യതയെ പുറത്തു കൊണ്ടുവരേണ്ട സമയം, താൻ എന്തിനു വേണ്ടിയാണോ ഇതായത്, തൻ്റെ മുഴുവൻ സാധ്യതയെ അനാവരണം ചെയ്യേണ്ട സമയത്ത് തന്നെ മറ്റുള്ളവർ സഹായിക്കേണ്ട ഒരവസ്ഥ. കാരണം ഇവൻ എൻ്റെ അനുജനാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ സെക്കൻഡ് അദ്ദേഹം തളർന്നു വീണു. ഇതുണ്ടായിട്ടുള്ളതാണ് അത്രേ. ഇതുപോലെ തൻ്റെ മുഴുവൻ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട അവസരമാണത് അർജുനൻ. അവിടെ അർജുനൻ്റെ കർമ്മ പ്രതീകമായിട്ടുള്ള ഗാന്ഡീവം ശ്രംസദേ ഹസ്താത് ത്വച്ച ഏവ പരിദഹ്യതേ, ദേഹം ചുട്ടുപൊള്ളുന്നു,
നമുക്കും ഉണ്ടാവും ഇങ്ങനെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഒരു 12:30 പെട്ടെന്ന് കുടുംബക്കാർ, വളരെ വേണ്ടപ്പെട്ടവർ കയറി വരുന്നു. അന്നാണെങ്കിൽ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ആകെക്കൂടെ നമ്മൾ ചായക്ക് വെള്ളം വെക്കണോ അതോ വെള്ളം വെച്ച് ചായക്ക് ഉപ്പിടണോ പഞ്ചസാര ഇടണോ ഒക്കെ കൂടെ മാറിപ്പോവും. എന്താ ഉണ്ടാക്കേണ്ടത്? അതും വളരെ പ്രധാനപ്പെട്ടവരാണ്. ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 1 മാസം 2 മാസം അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. അവരുടെ വീട്ടുകാർ പെട്ടെന്ന് എന്തോ തിരുവനന്തപുരത്തെ ആവശ്യത്തിന് വന്നപ്പം പറയാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നു. നോക്കുമ്പോൾ വീടൊക്കെ ആണെങ്കിൽ ആകെ വൃത്തികേടാണ്, അതാണ് ഇതാണ്. ഈ ഇങ്ങനെ ആകെ കൂടെ എന്താ ഇവർക്ക് കൊടുക്കുക? എന്താ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വരിക, ആ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നത് ഒന്ന്, നമ്മൾ കേൾക്കുന്നത് വേറെ ഒന്ന്, അവർ ചോദിക്കുന്നതിന് ഉത്തരം. ആകെ കൂടെ പരിഭ്രമം. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് നമ്മുടെ കഴിവിനെ മുഴുവൻ പ്രകടിപ്പിക്കേണ്ട, പുറത്തു കൊണ്ടുവരേണ്ട സമയമാണത്. ഇരിക്കുമെന്ന് പറയുക, പഴയ ആൽബം എടുത്ത് കൊടുക്കുക, ഇരുന്ന് കണ്ടോളും, നിങ്ങൾക്ക് സാവകാശം ആലോചിക്കുക എന്താ വേണ്ടത് എന്ന്. ഓരോ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കൊടുക്കുക നിരത്തിയിട്ട്, ഇതേ വരണേന്ന് പറയാം. ടി വി ഉണ്ടെങ്കിൽ അതും ഓൺ ചെയ്തോളൂ. സാവകാശം ആലോചിക്കാവുന്നതാണ്. പരിഭ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പരിഭ്രമമാണ് പലപ്പോഴും നമ്മളെ, കാരണം നമ്മുടെ കഴിവ്, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു മുള്ളു പറ്റിയാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ സൂചി കൊണ്ട്? പറ്റില്ല. അടുത്ത വീട്ടിലെ കുട്ടിയാണെങ്കിലോ സൂചി ഇത് വലിപ്പം പോരാന്ന് പറയും, എന്നിട്ട് കൂത്തിയിട്ട് ഒരൊറ്റ എടുക്കൽ. സ്വന്തം കുട്ടിയാവുമ്പോഴാണ്. അപ്പൊ സ്വജനം എന്നതാണ് അർജുനന്റെ മുൻപിലുള്ള പ്രശ്നം. തൻ്റെ മുഴുവൻ വീര്യവും ചോർന്നു പോകുന്നു ഇവിടെ. ഒരു ഡോക്ടർക്ക് ഇത് സംഭവിക്കാമെങ്കിൽ, കാരണം തൻ്റെ അനുജനെ താൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാം. അദ്ദേഹത്തിന് വേറൊരു തിയേറ്ററിലാക്കി അവിടെ. ഗാന്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ച ഏവ പരിദഹ്യതേ അവസ്ഥാതും ച ന ശക്നോമി. എനിക്ക് നിൽക്കാൻ തന്നെ വയ്യ, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. മേ മനഃ ഭ്രമതി ഇവ, മനസ്സ് മുഴുവൻ ഭ്രമിക്കുന്നു. എന്നിട്ടോ വിപരീതങ്ങളായിട്ടുള്ള ശകുനങ്ങളെ അർജുനൻ കാണുന്നു. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനം ആഹവേ. ഹേ കേശവ, അല്ലയോ ഭഗവാനെ, കേശി എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് ഭഗവാനെ കേശവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അസുരന്മാരെയൊക്കെ കൊല്ലാം, അങ്ങേക്ക് പറ്റും, എനിക്ക് പറ്റും തോന്നണില്ല. വിപരീതാനി നിമിത്താനി ച അഹം പശ്യാമി, വിപരീതങ്ങളായിട്ടുള്ള ശകുനങ്ങളെയൊക്കെ കാണുന്നു. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ആൾ കയറി വരുമ്പം ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മുടെ സ്മൃതിപഥത്തിൽ വരിക. അയ്യോ ഇവിടെ പഞ്ചസാര കുറവാണല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ, ഉള്ളതിനെ കുറിച്ചൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇതാണ് വിപരീതങ്ങളായിട്ടുള്ള ശകുനങ്ങൾ. ഇതൊക്കെ വൃത്തികേടായി കിടക്കണമല്ലോ, അയ്യോ അയ്യോ അത് ഇത് ഇത് ഇങ്ങനെയാ വരിക, നല്ലതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശകുനങ്ങളും വിപരീതങ്ങളായിട്ട് വരും. ഇറങ്ങാൻ നേരത്ത് ചിലപ്പോൾ നായ ക്രോസ് ചെയ്യും, നായ ക്രോസ് ചെയ്ത് എന്നാ പോണ്ട, അകത്തിരിക്കാം അല്ലേ. അല്ലെങ്കിൽ പല്ലി ചലച്ചു, പൂച്ച കരഞ്ഞു, പൂച്ച ക്രോസ് ചെയ്തു അല്ലേ, പൂച്ചയാണ് അല്ലേ, ആ ശരി. ഇനി പൂച്ച ഇല്ലെങ്കിൽ നായ ആയാലും മതി എന്ന് പറയാം. വിപരീതങ്ങളായിട്ടുള്ള ശകുനങ്ങൾ ഇതൊക്കെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഹത്വ കൊന്നിട്ട് അല്ലെങ്കിൽ കൊന്നതിന് ശേഷം അനുശ്രേയ അഹം ന പശ്യാമി, ഒരു ശ്രേയസ് ഭഗവാനെ ഞാൻ കാണുന്നില്ല. ഇവരെ കൊന്നാൽ എന്തെങ്കിലും ഒരു ശ്രേയസ് ഉണ്ടാവുമോ എന്ന് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ധ്യാനം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ധ്യാനിച്ചിട്ട് കാര്യം, എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഉണ്ടാവുമെന്ന്. ധ്യാനത്തിലൂടെ നമ്മുടെ സ്വരൂപത്തെ അറിയാനുള്ള പ്രക്രിയ, അതിലേർപ്പെടൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പോൾ കണ്ണടച്ചിരുന്നിട്ട് കാര്യം, എനിക്ക് തോന്നുന്നില്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് എല്ലാവരും പറയാറുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളിപ്പം ഈ ക്ലാസ്സിന് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള അല്ലേ, സുഹൃത്തുക്കളായിട്ടും വീട്ടിലിരിക്കുന്നവരായിട്ടും. അവരോട് ചോദിച്ചു നോക്കൂ, വരുമെന്ന്. എന്താപ്പോൾ എനിക്കിപ്പോൾ എന്താ, എനിക്കിപ്പോൾ എന്താ ഒരു കുറവും ഇല്ലല്ലോ, ഞാൻ വളരെ നല്ല സത്സ്വഭാവിയാണ്. അതുകൊണ്ട് സ്വഭാവമൊക്കെ മോശമായിട്ടുള്ളവർക്കാണ് ഗീത എന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതെ,
എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ നോർമലാണ്, അബ്നോർമൽസിനുള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരു സത്യം പറയട്ടെ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ ചിലർക്ക് വിചാരമുണ്ടാവും ഇവർക്ക് എന്തിൻ്റെയോ കുറവുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ പ്രായത്തിലൊക്കെ ഇവിടെ വന്നിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ. ഈശ്വര 108 ദിവസമാണ് അത്ര ഇത്, ഇവർക്ക് ആ സ്വാമിക്കോ കുഴപ്പമാണ്. അതെ, അല്ലാതെ ഈ പണിക്കൊന്നും നിൽക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടാവാം. അതുകൊണ്ട് വിപരീതങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളെയൊക്കെ കാണാം. സ്വന്തം ആളുകളെ കൊന്നിട്ട് ഞാനിതിൽ ശ്രേയസ്സൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഭഗവാനോട് ഇനി കുറേ തത്വങ്ങളൊക്കെ അർജുനൻ അങ്ങോട്ട് ഉപദേശിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് അർജുനൻ്റെ ഉപദേശങ്ങളാണ് ഭഗവാന് കൊടുക്കുക. നോക്കാം നമുക്ക് എന്തൊക്കെയാ. നകാംക്ഷേ വിജയം കൃഷ്ണ, നകാംക്ഷേ വിജയം കൃഷ്ണ, നച രാജ്യം സുഖാനി ച, നച രാജ്യം സുഖാനി ച, കിം നോ രാജേന ഗോവിന്ദ, കിം നോ രാജേന ഗോവിന്ദ, കിം ഭോഗൈർ ജീവിതേന വാ, കിം ഭോഗൈർ ജീവിതേന വാ. ക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച, കിം നോ രാജ്യേന ഗോവിന്ദ, കിം ഭോഗൈർ ജീവിതേനവാ. ഹേ കൃഷ്ണ, ഭഗവാനെ, വിജയം അഹം ന കാംക്ഷേ, എനിക്ക് വിജയമൊന്നും വേണമെന്നില്ല, ഞാൻ വിജയം ആഗ്രഹിക്കണില്ല. ചിലപ്പോൾ നമ്മളങ്ങനെയാണ്, ഈ ധ്യാനത്തിൽ പുറപ്പെടുമ്പം കുറച്ചു നേരം കാലൊക്കെ വേദനയാകുമ്പോൾ മതി എന്ന് പറയും, മതി ഇതുകൊണ്ട് കിട്ടുന്ന മതി, വേണ്ട അടുത്ത ജന്മത്തിൽ നോക്കാം, ഈ ജന്മത്തിൽ പറ്റും തോന്നുന്നില്ല, എന്ത് ചെയ്യാനാ, നേരത്തെ തുടങ്ങണമായിരുന്നു, ഞാൻ ആഗ്രഹിക്കണില്ല. ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതാട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ ഭഗവാനെയും കൂട്ടു വിളിക്കാറുണ്ടാവും, ഭഗവാനെ എനിക്കിതൊന്നും വേണ്ട. നകാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച, ഈ രാജ്യം അതുകൊണ്ടുണ്ടാവുന്ന സുഖങ്ങൾ അഹം നകാംക്ഷേ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേ ഗോവിന്ദ, അല്ലയോ ഭഗവാനെ, നഹ രാജ്യം കിം ഭോഗേഹി കിം ജീവിതേന കിം വാ, ഈ രാജ്യം കൊണ്ടും ഇതിൽ നിന്ന് കിട്ടുന്ന ഭോഗങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് എന്ത് പ്രയോജനമാണ്, കിം പ്രയോജനം. ചിലപ്പോൾ നമുക്ക് എല്ലാറ്റിനോടും ഒരു വിരക്തിയൊക്കെ ഉണ്ടാവും അല്ലേ, നന്നായി കിടന്നുറങ്ങുന്ന സമയത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവണം എന്നാരെങ്കിലുമൊക്കെ പറയുമ്പോൾ മാതി പോയിട്ട് ഇപ്പോൾ എന്താ നന്നായിട്ട് കിടന്നുറങ്ങാം. ഈ ആലസ്യം നമ്മളെ ന്യായീകരണങ്ങളൊക്കെ നിരത്തിയിട്ട് എല്ലാറ്റിനെയും ത്യജിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് നേടേണ്ടതിനെ നേടാതെ, ഈ രാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒരു ഗൃഹസ്ഥൻ വന്നിട്ട് ഒരാൾ വന്നിട്ട് രാമകൃഷ്ണദേവനെ നമസ്കരിക്കും. അപ്പോൾ രാമകൃഷ്ണദേവൻ ഉടനെ അങ്ങോട്ടൊരു നമസ്കാരം കൊടുത്തു. അപ്പോൾ അയാൾ ആകെ പേടിച്ചു പോയി, ഇത്രയും വലിയൊരു മഹാത്മാവ് എന്നെ നമസ്കരിച്ചുവല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഗുരുദേവ അങ്ങ് എന്നെ നമസ്കരിച്ചത് എന്ന്. അപ്പോൾ ഗുരുദേവൻ അങ്ങോട്ട് ചോദിച്ചു, എന്തിനാ അങ്ങ് എന്നെ നമസ്കരിച്ചത് എന്ന്. ഈ രാമകൃഷ്ണദേവൻ ആളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെയാണ് കൊടുക്കുക, ചെറിയ ചെറിയ ഉപദേശങ്ങൾ. അപ്പോൾ പറഞ്ഞു, അങ്ങൊരു മഹാത്യാഗിയാണ്, സർവസംഘ പരിത്യാഗിയാണ്, ഈ ഭൂമണ്ഡലത്തിലെ സകലതിനെയും പരിത്യജിച്ചവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയെ കണ്ടാൽ നമസ്കരിക്കുക എന്നല്ലാതെ പിന്നെ എന്താ ചെയ്യുക. ഇതിനാണ് ഞാൻ അങ്ങയെ നമസ്കരിച്ചത്. അങ്ങ് എന്തിനാ എന്നെ നമസ്കരിച്ചത്, അത് പറയും. ഓ, അതായത് അങ്ങ് പറഞ്ഞുവല്ലോ സർവസംഘ പരിത്യാഗിയാണ് ഞാൻ, പിന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള എന്താ, ഈശ്വരനെ മാത്രമാണ്. എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ആ ഈശ്വരനെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. നീ അതിനെ പരിത്യജിച്ചവനല്ലേ, എന്നേക്കാൾ വലിയ ത്യാഗി നീയല്ലേ, അതുകൊണ്ടുള്ളതാ നമസ്കാരം. ഏറ്റവും വലുത് ത്യജിച്ചവൻ നീയാണ് എന്ന അറിവിലാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന ആ കാര്യം. ഇങ്ങനെ രാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുക്കുക, ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെയാണ്. രാമകൃഷ്ണ വചനാമൃതം വായിച്ചാലറിയാം, പുല്ല് പറിക്കുമ്പം വന്നിട്ട് ചോദിച്ചു രാമകൃഷ്ണദേവനോട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം തരാൻ. അപ്പം രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഉപദേശമൊക്കെ തന്നു കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് അവിടെ നിൽക്കുന്നത്.
അതായത് അപ്പം അടുത്ത് നിന്ന് ആള് പറഞ്ഞു എന്നാ ആ ഗുരുദേവൻ പറഞ്ഞു കഴിഞ്ഞു കളകളൊക്കെ പറിച്ച് മാറ്റാൻ, ഉള്ളിലിരിക്കുന്ന കളകളൊക്കെ എടുത്ത് മാറ്റിക്കോളൂ, എന്നാൽ ബാക്കിയുള്ളതിനൊക്കെ വളർച്ചയുണ്ടാവും. ഇങ്ങനെ രാമകൃഷ്ണദേവൻ ഉപദേശിക്കാറ്. അപ്പം ഈ രാജ്യം കൊണ്ടും രാജ്യത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമുണ്ട് എന്ന് ഭഗവാനെ ഞാൻ കാണുന്നില്ല. ഇവിടെ ഗോവിന്ദൻ എന്നാണ് വിളിക്കുന്നത്. എന്തിനാ ഗോവിന്ദൻ എന്ന് വിളിച്ചത്? ഭൂമിക്ക് അധിപനാണത്രേ. ഗവാം ഇന്ദ്ര ഇതി ഗോവിന്ദ എന്ന്, മുഴുവൻ സമസ്ത ജീവജാലങ്ങളുടെയും നേതാവാണ് ഭഗവാൻ ഗോവിന്ദൻ. ഗൗശബ്ദത്തിനെല്ലാം പിന്നെ ഒന്നുണ്ട്, വാക്കിലൂടെ അറിയേണ്ടവൻ എന്ന, ഉപനിഷത് മഹാവാക്യങ്ങളിലൂടെ അറിയേണ്ടവൻ ഗോവിന്ദൻ. വിഷ്ണു സഹസ്രനാമത്തിൽ ഗോവിന്ദൻ എന്ന ശബ്ദത്തെ ശങ്കരാചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കൗണ്ടറിൽ പോയാൽ കിട്ടും, വിഷ്ണു സഹസ്രനാമം ശങ്കര, അതായത് ഭീഷ്മർ ശരശയ്യയിലിരുന്ന് ഭഗവാനെ സ്തുതിക്കുന്ന 1000 ഭഗവാന്റെ നാമങ്ങളെ ശങ്കരാചാര്യസ്വാമികൾ ഈ ഓരോ നാമങ്ങൾക്കും വ്യാഖ്യാനം എഴുതുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സ്വാമിജി വ്യാഖ്യാനിക്കുന്നുണ്ട്, ഓരോ ശബ്ദങ്ങളെ. അതിൻ്റെ മലയാള വ്യാഖ്യാനമുണ്ട്. കുട്ടികൾക്കൊക്കെ പേരിടുമ്പം ഈ 1000 പേരുണ്ട്, അതിലേതെങ്കിലുമൊക്കെ നോക്കി ആ പേരിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നോക്കിയിടാം. വിഷ്ണു സഹസ്രനാമ ഭാഷ്യം. അപ്പം അതിൽ ഗോവിന്ദൻ എന്ന ശബ്ദത്തിന് ശങ്കരാചാര്യസ്വാമികൾ ഭൂമിയെ കണ്ടവൻ, ഭൂമിക്ക് ആധാരമായവൻ, ഗോവിനെ പാലിക്കുന്നവൻ, വാക്കിൻ്റെ അധിപൻ, ഉപനിഷത് മഹാവാക്യങ്ങളിലൂടെ അറിയേണ്ടവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഭഗവാനെ അങ്ങനെയുള്ള ഗോവിന്ദ ഇതുകൊണ്ടൊക്കെ രാജ്യം കൊണ്ടോ ഭോഗം കൊണ്ടോ ജീവിതം കൊണ്ടോ എന്താ അപ്പോൾ കിട്ടാനുള്ളത്? എനിക്ക് തോന്നുന്നില്ല ഇവരെയൊക്കെ കൊന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നും.